തുണി പൊക്കാനാളില്ലേ. ഈ വണ്ടിയും ഭയങ്കര മാച്ചാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്ത് സീബ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് പുതിയ കാർ എടുക്കാം കേട്ടോ. അത് തന്നെ, പുതിയ കാർ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ റെഡിയാണ്, സൈബർ റെഡിയാണ്, ഇപ്പച്ചുള്ളില് റെഡിയാണ്. അപ്പൊ ഞമ്മളെല്ലാരും കൂട്ടണില്ലേ? ഇമ്മനെ വന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതാണ് ഡെലിവറി എടുക്കുമ്പോ, ഡെലിവറി എടുക്കുമ്പോ വേണ്ടേ? ആ വലിയ സെറ്റപ്പ് ഇല്ലാത്തതിന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കല്ലേ. ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാം, ഇവിടെ കൊണ്ടുവന്നിട്ട് മുന്നിൽ നിർത്തിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പം ഏതാണ് കാറ്, എന്താണ്, എവിടുന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഏതാ കളറ്? അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി 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 എന്താണത്? എന്തോ പ്രത്യേക താരകളി. ഇപ്പാ ഇപ്പാ ഏത് വണ്ടി കണ്ട? ഈ എവിടെ കണ്ട്? ഒപ്പഴുമ്പോഴും കാണിക്കില്ല അതിന്റെ മുകളിലുള്ള എന്താന്നുള്ള എഴുതിയത്. എന്തായാലും കാണണ്ടേ? സൈബ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കുള്ളു. ആണോ? അല്ലേ സൈബ, സൈബ ഏതാ വണ്ടി എന്ന് പറഞ്ഞേ? സൈബ ഗസ്സേ. പേര് പറയരുതിട്ടോ, പേര് പറയാതെ ഗസ് ചെയ്തോ. ആ പേര് പറയാതെ ഏകദേശം പറഞ്ഞു കൊടുക്ക്. എങ്ങനെ? 4 ടയർ എന്തായാലും ഉണ്ടാവും അല്ലേ? പിന്നെ ഈ തിരിക്കുന്ന സാധനം ഉണ്ടാവും. 4 അല്ല 5 ടയർ ഉണ്ടാവും. സ്റ്റിയറിംഗ് ഉണ്ടാവും. പിന്നെ വേറെ എന്താ? പിന്നെ ചൗട്ടർ സാധനം ഉണ്ടാവും. ആക്സിലേറ്റർ ഉണ്ടാവും. പിന്നെ ഏതാണ്, ബ്രേക്ക് ഉണ്ടാവോ? ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഉണ്ടോ? അതല്ല, ഏകദേശം പറഞ്ഞു കൊടുക്ക്. എങ്ങനെ ആയിരിക്കും വണ്ടി? സൺറൂഫോ? സൺറൂഫ് ഉണ്ടോ? ഇല്ലേ, അത് എല്ലാ വണ്ടിക്കും ഉണ്ടാവില്ലല്ലോ. നമ്മള് പഴയ വണ്ടിക്ക് അവിടെ നിക്ക്. ഏകദേശം എങ്ങനത്തെ വണ്ടിയാ സൈബ? ന്യൂ മോഡൽ വണ്ടിയാണ്. ന്യൂ മോഡൽ വണ്ടിയാ. എല്ലാ വിരലുകളും പതിഞ്ഞോട്ട് തിരിച്ചെടുക്കാനും. അശ്യ ഏതാ വണ്ടി എന്ന് നീ പറ. എനിക്കറിയാലോ. അല്ല, ഗസ് ചെയ്യാ മാത്രം എന്താ ഇക്കറിയാ? സൈബക്ക് എങ്ങനെ അറിയാ? സൈബക്ക് അറിയാ. സൈബക്ക് സൈബ് ഒരു പ്രാവശ്യം വന്ന് നോക്കിയതല്ലേ? സൈബ വന്ന് നോക്കിയതാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നത്? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട സാധനം വാങ്ങണം. മെയിൻ പ്രത്യേകത എന്താ? മെയിൻ പ്രത്യേകത ഞാൻ ഇതുവരെ മെയിൻ പ്രത്യേകത അല്ല, നമുക്ക് ആവശ്യമുള്ള സംഭവം മൈലേജ്. മൈലേജ് അതെ. നമ്മള് വണ്ടി നിലത്ത് വെക്കാത്ത ആൾക്കാരെ ചറപ്രാന്ന് ഓടുന്നതാണ് അല്ലേ? ഇതുവരെ നമുക്ക് നമ്മളെടുത്ത വണ്ടികളിലൊന്നും ഇപ്പന്റെ വണ്ടിയിൽ മാത്രം മൈലേജ് ഉണ്ടായിരുന്നു. ഇനി അതിനോട് കിടപിടിക്കാനുള്ള സാധനം നമ്മള് മേടിച്ചിട്ടുണ്ട്. അത്രയും അതിനേക്കാൾ അല്ലേ? നമ്മള് ആൾക്കാരെ മുന്നിൽ ഷോ ഓഫ് ഇടാനോ ഒന്നിനല്ല അല്ലേ? ഇത് നമുക്ക് പ്യുവർലി മൈലേജിന് വേണ്ടിട്ട്. മൈലേജിന്റെ കാര്യത്തിൽ നമ്മൾ ഷോ ഓഫ് ഇടും. നീ ചോദിക്കും ഇപ്പനോ വണ്ടി വയ്ക്കുമ്പോളേ അത് ഈ മര്യാദക്ക് പെട്രോൾ അടിക്കില്ല അറിയും. അതെ അതെ അതെ. ഇനിയിപ്പനെ ചോദിക്കൂല, ഞാൻ വണ്ടി ഓടില്ല. അതിപ്പോ എന്നാലും എന്റെ അത്ര മൈലേജ് ഉണ്ടാവില്ല. 22 25 ഇതിന് ഏഞ്ചിൽ 25. എന്നാ അടുത്ത വണ്ടി ഞാൻ. എനിക്ക് വില കുറവാണ്. അതെ അതെ. അപ്പൊ നിങ്ങളെ പൈസ കാട്ടി കുറവില്ല. 25 ഉണ്ട് അനുഭവട്ടെ. 25 ഇതിൽ എത്ര? പിന്നെ പെട്രോൾ എത്ര ലിറ്റർ ഉണ്ടാവും? 41 ലിറ്റർ ഉണ്ടാവും. 41 ലിറ്റർ ഉണ്ടാവും. 9 കിലോ CNG ടാങ്ക് ഉണ്ടാവും. അത് എത്ര മൈലേജ്? CNG ആണെങ്കിലാണ് 25. അല്ല, പെട്രോളിന്? പെട്രോളിന് അതൊരു 13-16. പെട്രോൾ അത് ഭയങ്കര ആപത്ത് ഘട്ടത്തില് കക പല ടൈമിലും വരാൻ ചാൻസ് ഉണ്ട്. CNG കറക്റ്റ് അടിക്കണം. ഫുൾ ടാങ്കിന് 600 രൂപ. സത്യം പറയാതെ നിയാസ്കിന്റെ അടുത്തുണ്ട് വണ്ടി. ഞമ്മള് വാങ്ങിയത് പക്ഷെ ആ വണ്ടി അല്ല, ഇത് വേറെ വണ്ടിയാണ്. എന്തായാലും അനുഭവം എന്റെ വണ്ടിക്ക് റെസ്റ്റ് ആയല്ലോ. അല്ലെങ്കിലും അല്ലെങ്കിൽ ആരാ വണ്ടി തരണ്ടേ? ഇപ്പന്നെ വണ്ടി വാങ്ങിയ ഒരു വിശറി കൈമേ വേണം. ഞാനും അത് മാച്ചാന്ന് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കളറായി. ഇപ്പൊ കളറായില്ലേ? ഏതാ വണ്ടിന്റെ കളർ എന്നുള്ളതായില്ലേ?
നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഞങ്ങള് കളത് പറയുന്നില്ല, ഞാനും ഓളും മാച്ച് ആയിട്ടാ വന്നത്. റാഷിന്റെ എവിടെ മാച്ച്? റാഷിന്റെ എവിടെ മാച്ച്? റാഷിന്റെ ഇവിടെ മാച്ച്. ആഷിന്റെ നോക്ക്, ആഷിന്റെ ഇവിടെ ഇവിടെ എവിടെ എവിടെ മാച്ച്? റാഷി ഫുൾ മാച്ച്. ആ അപ്പൊ ആർക്കും മനസ്സിലായില്ലല്ലോ, ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. വേറെ ആരെയും ബാക്ക് വലിക്കാൻ പറ. എന്റെ കൈ കൊണ്ട് എന്താട്ടെ? ഇപ്പൊ ഒന്നുകിൽ ഇപ്പൊ അല്ലെങ്കിൽ റാഷിയോ മേടിക്കും. ഇജ്ജ് മേടിച്ചോ. ഓനെ അതെ അതെ, കമന്റിൽ ഇത് വരും ചോദിച്ചിട്ട് ഓനെ ഓ മാറിയതാ. വാങ്ങ്, ഞാൻ മേടിക്കുന്നു വണ്ടി, ഞാൻ എടുത്തോളാം ഗുരുത്വം. ഇപ്പൊ അത് വാങ്ങി ഞാൻ പറയാ. സൈബ മേടിച്ചോ. അങ്ങനൊന്നും പറയലില്ല. താക്കോല് എവിടെ? താക്കോല് വലിയ താക്കോല്. വലിയ താക്കോല്. വലിയ താക്കോല് എവിടെ? തുണിമൊക്കലാരാ പശു ചെയ്യുമ്പോ ജസ്റ്റ് പൊന്തിച്ചു കൊടുത്താ മതി. തുണി പൊക്കാൻ ആളില്ലേ? ആളുണ്ട് ബാക്കിൽ, ആളുണ്ട്. റെഡി? അതാണ് ഈ ചോപ്പ് സാധനം അല്ലേ. ഇപ്പൊ മറ്റേ ഒട്ടിക്കുന്ന സാധനമില്ല. നമ്മളെ വണ്ടി നമ്പർ ഏതായിരുന്നു? വണ്ടി നമ്പർ 2 ആണോ? അതാണ് അടുത്ത നമ്പർ. കൊള്ളാം. കുറ്റം പറയൂലല്ലോ സ്വന്തം കമ്പനി. കുറ്റം പറയല്ലോ. അടിപൊളി വണ്ടി. നമുക്ക് ഐശ്വര്യമായിട്ട് വലുത് കാലം വെച്ച് കയറി വെക്കലോ. അതിൽ ഇനി ചടങ്ങുകളുണ്ട്. ചടങ്ങ് കഴിഞ്ഞില്ല. അപ്പൊ തുണി പൊക്കല കഴിഞ്ഞത്. തുണി പൊക്കല് കഴിഞ്ഞു കഴിഞ്ഞ എന്തോ ഉണ്ട്. താക്കോലുണ്ട്. മുഹൂർത്തത്തിന് കാത്തുക. അനൂപേട്ടൻ എപ്പ സംസാരിക്കുമ്പോഴും ഒരു ഭയങ്കര ഇങ്ങനാണ് സംസാരിക്കല്, ഒരു കുലീനമായിട്ടാണ് സംസാരിക്കാറ്. പക്ഷെ ഇപ്പൊ നമ്മുടെ വണ്ടി സി എൻ ജി ആട്ടോ. സി എൻ ജി അല്ലേ? പക്ഷെ സി എൻ ജി പെട്രോളും. സി എൻ ജി തീർന്നാ പെട്രോള് പോവാ, പെട്രോൾ തീർന്നാ സി എൻ ജി പോവാം. അടുത്തുണ്ട്. അത് നീ സൈബം മേടിച്ചോട്ടത്. അല്ലല്ല, റാച്ചി 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 ചെല്ലു. അപ്പൊ റാഷി, റാഷിയ ഐശ്വര്യമായി മേടിച്ചില്ലേ? ഇത് തരുന്നതെന്ന് അറിയോ? ബുക്കും പേപ്പറും എന്തെങ്കിലും ഒരു തരുന്നത് എന്നെ ഏൽപ്പിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് എന്ത് ബുക്കും പേപ്പറും റെഡി ആക്കുന്ന കാര്യങ്ങൾ, ലോൺ അടക്കേണ്ടതും. അതെ, ലോൺ അടക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്ത് ബാധ്യത സംഭവങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നീ ചെയ്തേക്കണത്. വണ്ടി ഓടിക്കൽ താക്കോല്. നാളേക്ക് വണ്ടി ഓടിക്കുക അല്ലേ? അതായത് ഇത് വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതുക. ഇതിൽ താക്കോലുണ്ട്. താക്കോല് തന്ന ആൾക്ക് വണ്ടി ഓടിക്കാനാണെങ്കിൽ അല്ല, ഇത് തരുമ്പോ അത് ഇതൊക്കെ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഐശ്വര്യമായിട്ട് അനുഭവത്തിൽ നിന്ന് മേടിക്കാണ് പോരെ. അപ്പോ ഇനി ഇനി എന്താ അടുത്ത ചടങ്ങ്? വണ്ടിയിലേക്ക് കയറാ. വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ഇറങ്ങി പോവാന്നുള്ളത് കഴിഞ്ഞു. അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ ആദ്യം കയറാം. ഇത് പിടിച്ചു ഗുരുത്വത്തോടെ. ഐശ്വര്യമായിട്ട് ഞാൻ കാണിച്ചുതരാ എങ്ങനെയാണ് തുറന്ന് കയറേണ്ടത്. ഞാൻ കാണിച്ചുതരാ. ഫസ്റ്റ് ഞാൻ കയറുന്നതാണ് അതിന്റെ ഒരു ഇത്. റാശി വലത് കാല് വെച്ച് കയറണം. എനിക്ക് വലത് കാല് വെച്ച് കയറാൻ പറ്റുമോ? എനിക്ക് വലത് കാല് അറിയോ? ആ പിന്നെ വലത് കാല് എനിക്ക് അറിയാം. വെറുതെ കേറി ഇരിക്കും നോക്കാലോ. എന്റെ പെട്ടി മാറ്റണം. എന്റെ പെട്ടി പെട്ടി എന്നല്ല, ഇതിന്റെ ഉള്ളിൽ ഈ ഒരു പെട്ടി അടിക്കേണ്ടി. ഇതിന് കറക്റ്റ് വെച്ചാ മതി.
അല്ല ഇവം കൂടുതലും ഞങ്ങള് രണ്ട് മൂന്ന് ആൾക്കാരെ പോലെ. അപ്പൊ ഇങ്ങനെ ഒരു കൊടുത്താൽ മതി, ഇത് ഇതിൽ 3 സീറ്റ് ആക്കിട്ട് അത് മൊത്തം ഫോൾഡ് ചെയ്താൽ മതി. അപ്പൊ ലിക്വിഡ് സ്പേസ് കിട്ടും. യെസ്, അത് മൊത്തം ഫോൾഡ് ഈ സീറ്റ് യൂസ് ചെയ്താൽ മതി. ഓ മതി മതി മതി, നിങ്ങൾക്ക് ഉണ്ടല്ലേ എല്ലാത്തിനും ഒരു. ഇല്ലെങ്കിൽ നമ്മള് മറ്റേ മോളില് കാരിയർ അടിക്കും, അത്രേ ഉള്ളൂ. ഏ കാരിയർ അടിക്കും, അത്രേ ഉള്ളൂ. നാരങ്ങയും തുമ്പി ചെറുക്കല്ലേ. അതെ, നാരങ്ങല്ല വണ്ടി ഇറക്ക്, വണ്ടി ഇറക്ക്. അല്ല പുറത്തേക്ക് ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങുമ്പോ വീഡിയോ എടുക്കണ്ടേ. സൈബാ ഇമ്മനെ വിളിച്ചോ, വിളിച്ചോ വിളിച്ചോ. ആ പിന്നെ ശുശു ആക്കണമെന്ന് വേണ്ട, പോയി വിളിക്ക്. പിന്നെ നമുക്ക് മനസ്സിലായിട്ടേ ഉണ്ടാവില്ല. പിന്നെ കണ്ണ് കുത്തി കൊണ്ടുവരൊന്നും വേണ്ട. അല്ല ഇമ്മക്ക് വണ്ടി ഏതാ അറിയില്ലല്ലോ. പിന്നെ വണ്ടി എടുക്കാൻ പോവാന്നറിയാം, പക്ഷെ വണ്ടി ഏതാ അറിയില്ലല്ലോ. എന്നാ പിന്നെ ആയിക്കോട്ടെ. സൈബ പോ, കണ്ണു കുത്തിയാ അറിയില്ല, കാണുകയില്ല. ഇനി അതെന്നാണോ ഇത്, ഇതെന്നാണോ അത് എന്ന് അറിയണ്ട നമ്മക്ക്. ഏത് അതെന്നാണോ? ഏത് പറഞ്ഞ വണ്ടി? ഇതെല്ലാം ഇതില് പിന്നെ ഇതില് കേറിട്ടല്ലേ നമ്മള് പോയത്. ഇതിപ്പോ മാറിപ്പോ, നമ്മളാണല്ലോ സർപ്രൈസ് ആയത്. വണ്ടി പറയാ, വണ്ടി കണ്ടപ്പോ കൺഫ്യൂഷൻ വന്നാന്നറിയാം. നിങ്ങളെ വണ്ടി കാണാൻ മാത്രം അടിപൊളി വണ്ടിയല്ലേ. പിന്നെ അതിനെക്കാട്ടി ഒരു പണത്തൂക്കം മുന്നേ ആണ് ഇതിന്റെ എന്ത് 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 മൈലേജ്. പ്രത്യേകത ഒന്നല്ല, പിന്നെ എന്താ പറയാ, അതുപോലെ തന്നെ നമ്പർ കണ്ടില്ലമ്മ, നമ്പർ 42 60 65. ഇനി ടാക്സി ഓടാൻ പോവാ. ഇത് സ്പെഷ്യലാ, ടാക്സി ഓടാൻ പോവല്ലേ. അതുണ്ട് മറ്റേ ഗസ്റ്റിനൊക്കെ, ഗസ്റ്റൊക്കെ ഇപ്പൊ അല്ലല്ല. സാധാരണ മഞ്ഞോ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടാക്സിക്ക് വേണ്ടിട്ട്, വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട്. ഈ മഞ്ഞയും ഇത് ഇൻഫ്ലുവൻസേഴ്സിന് അല്ല, മഞ്ഞ റെഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ മറ്റെന്താ പറയാ, ഇത് നമുക്ക് ടാക്സി ആക്കിട്ട് ഓടിക്കാൻ പറ്റും, പ്രൈവറ്റ് ആക്കിട്ട് ഓടിക്കാൻ പറ്റും. രണ്ട് ടാക്സി കൂടി അടയ്ക്കണം. എടാ വേണ്ട, അതിനെ വെറുതെ പറ്റിക്കണ്ട. അമ്മ ഇത് ടെമ്പററി രജിസ്ട്രേഷൻ ആണ്, ഇന്ന് നമ്പർ വേറെ കിട്ടും. ഇത് ചെറിയ വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ്, വലിയ മൈലേജ്. കോട്ട മൈതാനം മുതൽ അല്ലേ, വിക്ടോറിയ കോളേജ് വരെ രണ്ട് റൗണ്ട് അടിച്ചിട്ട് വരും. കേറിക്കോളി, പിന്നെ നിങ്ങൾ എന്താ ഇപ്പൊ ഒളിഞ്ഞു നോക്കണേ. ഇതിന്റെ ഇന്റീരിയർ ചെയ്തില്ലേന്ന് വെക്കാൻ വേണ്ടി നമുക്ക് അത് കിട്ടായിട്ടാണ്. അന്നത്തെ വണ്ടി ഇതുമായിട്ട് വ്യത്യാസമുള്ളതായി തോന്നുന്നു. നമ്മൾ ഇതിൽ ഒരാളെ മിസ്സിംഗ് ഉണ്ട് കേട്ടാ, സിങ്കിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. കാണിച്ചു കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ ഓൾക്ക് കൊണ്ടേ കാണിച്ചു കൊടുക്കണം വണ്ടി. ഇതില് ഇപ്പൊ തന്നെ എല്ലാരും കമന്റ് ചെയ്യാൻ തുടങ്ങിട്ടോ, സിങ്കിക്ക് കാണിച്ചു കൊടുത്തില്ല, സിങ്കിനെ വിളിക്കാൻ പോയി, മറ്റെന്താ പറയാ, ഇതാക്കാൻ വേണ്ടിട്ട്. വലിയ മിസ്സിംഗ്, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. എനിക്ക് ഡ്രൈവ് ചെയ്യണം, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തരാം. പോകുമ്പോ നോളെ കാണാൻ വേണ്ടി പോകുമ്പോ ഞാൻ ഡ്രൈവ് ചെയ്യും. വേറൊരു കാര്യണ്ട്, എന്റെ കാർ ഇജ് വിറ്റ്, ഈ എന്റെ കാർ കൊടുത്ത് പുതിയ കാർ എടുത്ത്. ഇന്റെ കാർ അവിടെ, ഇന്റെ കാർ അവിടെ, എനിക്കുള്ള കാർ അവിടെ, അതൊന്നും പറ്റില്ല. എനിക്കുള്ള കാർ അവിടെ. ഒരു കാര്യം ചെയ്യേ, ഒരു കാറ് ശ്രീധരൻ പറഞ്ഞിട്ട് ഒരു കല്യാണം കഴിച്ചോ. കല്യാണം ഇപ്പൊ അതാണ് ദാശേ, അടുത്തത് എന്റെ കല്യാണാണ്. ഞാൻ മുതുക്കനാവാനാണ് നിക്കണേ നിങ്ങളെല്ലാരും അല്ലേ. സൈബ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഇതുവരെ പ്ലാനാണ്. സൈബന്റെ കല്യാണം കേട്ടോ, സൈബ മോളെ, അന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രം വിട്ടാ മതി.
പക്ഷെ റാശിക്ക് എന്തിനെ കല്യാണം ചെയ്യുമ്പോളെ റാശിക്ക് എന്തിനാണോ ഇതിലൊരു വര വീണ് കഴിഞ്ഞാ ഇവനക്ക് ഇവന്റെ വണ്ടി കൊടുക്കൂലട്ടാ. ഇതിലൊരു വര വീണ അനക്കിഞ്ഞ് വണ്ടി അല്ല പുറത്തു വരട്ടല്ലോ. ഇതില് ഏത് ആര് വരട്ടാലും കുഴപ്പമില്ല, ഞാൻ ഇട്ടാലും അനക്കിഞ്ഞ് വണ്ടി ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, ഇതിപ്പോ തന്നെ മനസ്സിലായല്ലോ. ഒരു വണ്ടി എടുത്ത് അവനക്ക് സപ്പൂറില്ല, ഇങ്ങനെ കുത്തി കയറ്റാണ്. എന്നിട്ട് ഇറക്കുമ്പോ ലെത്തിനെ വിളിച്ചുവിടായിരുന്നോ? കാരണം ലെത്തി ലെത്തി വന്നേ നാട്ടിലുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വണ്ടിന്റെ വീഡിയോ എടുക്കുന്ന വീഡിയോ, ഇനിയിപ്പോ നേരെ നമുക്ക് ഇത്രയും മിനിമൽ ആയിട്ടുള്ള വീഡിയോ വേറെ കണ്ടിട്ടില്ല. സർപ്രൈസ് ഇല്ല. റാസിന്റെ മോക്ക് പോയി വണ്ടിയും തമ്മിൽ ഒരു ഇതില്ല. അതാ ഉദ്ദേശിച്ചാ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, നല്ലൊരു വീഡിയോ കാണാം. അപ്പൊ സിങ്കിക്ക് നമ്മൾ ഇതാ ഇത് കൊണ്ട് സർപ്രൈസ് ചെയ്യണം, അവൾക്ക് കാണിച്ചു കൊടുക്കണം. അല്ലെ സൈബമ്മളെ, അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അല്ലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിഞ്ഞ് നേരെ റാഷ്യ വേമ്പ, നമുക്ക് അടുത്ത പരിക്കുകൾക്ക് അതെ കുറച്ചേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ പോയിട്ട് അവൾക്ക് വണ്ടി പോയി കാണിക്കാം.